മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് അങ്ങാടിയിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ മലബാറിനോടുള്ള സർക്കാർ നിലപാട് അപഹാസ്യമാണെന്ന് കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് വെൽഫെയർ പാർട്ടി സംയുക്തമായി സംഘടിപ്പിച്ച സായാഹ്ന ധർണ കുറ്റപ്പെടുത്തി. പവിത്രമായ വിദ്യാഭ്യാസ വകുപ്പ്, കുരങ്ങിൻ്റെ കയ്യിലെ പൂമാല പോലെ പിച്ചി ചീന്തി നശിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും കൂട്ടുത്തരവാദിത്തമില്ലാത്ത സർക്കാരും സ്വന്തം നിലപാട് കൊണ്ട് പ്രതിസന്ധിയിലായ പിണറായിയും വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. ആനയാംകുന്ന് അങ്കാടിയിൽ നടന്ന ധർണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. കളവ് പറയുകയാണ്, അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് കൊള്ളക്കണക്കുകളും കള്ളക്കണക്കുകളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തെ നിയമസഭയെ പോലും അഭിമുഖീകരിച്ചിട്ടുള്ളത്. ശരിയായ കണക്ക് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാന വസ്തപ്പൈക്കാരൻ സമരവുമായി വന്നില്ലേ എന്ന് പത്രക്കാർ ചോദിച്ചപ്പം എസ് എഫ് ഐയെ പോലും ട്രോളുന്നതിന് വേണ്ടിയാണ് സഖാവ് ശിവൻകുട്ടി തയ്യാറായിട്ടുള്ളത്. ഒരുപാട് കാലമായി ഇങ്ങനെ സമരം നടത്താതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന അവരും ഒരു സമരം നടത്തട്ടെ എന്ന് സ്വന്തം യുവജ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ട്രോളാൻ പോലും മടി കാണിക്കാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ കോയ അധ്യക്ഷനായി. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാഫർ മാസ്റ്റർ, ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു, ഡി സി സി മെമ്പർ എം ടി അഷ്റഫ്, സമാൻ ചാലൂളി, പി എം സുബേർ ബാബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, സലാം തേക്കുംകുറ്റി, അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാൽ, നിസാം കാരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. റീന പ്രകാശ്, എ കെ സാദിഖ്, സി വി ഗഫൂർ, റിൻസി ജോർജ്, ഗസീബ് ചാലൂളി, റോയ് തോമസ്, ഇ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.